ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അതോടൊപ്പം നിൽക്കുന്ന അഭ്യുദയകാംക്ഷികളെയും സംബന്ധിച്ചിടത്തോളം ഈ ദിനം മുതൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനം അവസാനിക്കുന്ന നിമിഷം വരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ട് ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് വിജയം കളമശ്ശേരിയിൽ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരാൻ പോകുന്ന സമുന്നതമായ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രതിഫലനമാക്കി കളമശ്ശേരിയിലെ മിന്നുന്ന വിജയത്തെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് ഞാനും നിങ്ങളും പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. നാടിന്റെ നാനാവിധമായ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയും എല്ലാവിധ ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യങ്ങളുടെ ശരിയാണ് ഇവിടത്തെ സാധാരണക്കാരുടെയും നിഷ്പക്ഷമതികളെയും തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാറ്റിയെടുത്തത് എന്ന് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തിൻ്റെതാണ് എന്ന തിരിച്ചറിവാണ് ഞാനടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളെ ഇന്ന് ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തുന്നതിൻ്റെ മുഖ്യധാര എന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കുമിടയില്ലാത്ത വിധം ഞാനിവിടെ പറയുകയാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. രാജ്യം നേരിടേണ്ടി വന്ന മഹാവിപത്തുകളുടെ സമയത്തും ഗവൺമെന്റ് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മഹാമനസ്കതയോടുകൂടെ സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ നടത്തിയത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് അത് അംഗീകരിച്ചുകൊണ്ട് രാജ്യസഭാ എം പി ആയിരുന്ന സമയങ്ങളിൽ കഴിവുറ്റ ഭരണം കാഴ്ചവെക്കുകയും കഴിവുറ്റ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്ത് സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെയും തറകളഞ്ഞ രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നേടിയ സഖാവ് പി രാജീവനെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കേരളത്തിലെ അസംബ്ലിയിലേക്ക് നമ്മൾ എത്തിക്കും എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.